പ്രിയമുള്ളവരെ പുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ ഇനിയും ഒഴിവുകളുണ്ടോ ഇനി ഒഴിവുകളുണ്ടെങ്കിൽ ആ ഒഴിവിലേക്ക് എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കറിയാം ഇനിയും പല കോളേജുകളിലും ഒഴിവുകളുണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് അണൈഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് കുട്ടികൾ പകുതി പേരും കിട്ടിയിട്ട് പല ആളുകളും ജോയിൻ ചെയ്തിട്ടില്ല ഈ അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളും ഒഴിവുണ്ട് അട്ടപ്പാടി കോളേജുകളിലും ഒഴിവുകൾ കുറിച്ചാണ് ഞാൻ പറയുന്നത് അട്ടപ്പാടി കോളേജിൽ നാൽപ്പത്തി നാല് ഒഴിവുകൾ ഇപ്പോഴും ഉണ്ട് ഹിസ്റ്ററിക്ക് പതിനാറ് ഒഴിവുകളാണുള്ളത് ഓപ്പൺ രണ്ട് ഒഴിവുണ്ട് ഹിസ്റ്ററിക്ക് ഇഴവ നാലൊഴിവുണ്ട് മുസ്ലിം കാറ്റഗറിയിൽ മൂന്നൊഴിവുണ്ട് ഒ ബി എക്സ് ഒരൊഴിവുണ്ട് ഒ ബി എച്ച് ഒഥർ ബാക്ക്വേഡ് ഒരു ഒഴിവുണ്ട് പിന്നെ സ്പോർട്സ് ആയിട്ട് ഒന്ന് ലക്ഷദ്വീപ് ഒന്ന് ഇങ്ങനെ ഏകദേശം പതിനാറ് ഒഴിവുകൾ ഹിസ്റ്ററിയിലുണ്ട് ഇനി ബി എ മലയാളത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒൻപത് ഒഴിവുകളാണോ ഉള്ളത് ഒ ബി എക്സ് ഇ ഡബ്ല്യു എസ് എസ് ടി എസ് പി പി എച്ച് എൽ ഡി അഥവാ ലക്ഷദ്വീപ് അതടക്കം ഏകദേശം ബി എ മലയാളത്തിൽ ഒൻപത് ഒഴിവുകളുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവാണെങ്കിൽ ഓപ്പൺ രണ്ട് മുസ്ലിം ഒന്ന് പി എച്ച് ഒന്ന് ലക്ഷദ്വീപ് ഒന്ന് ഇങ്ങനെ ഒൻപത് ഒഴിവുകൾ പബ്ലിക്കിലും വന്നിട്ടുണ്ട് ബികോമിൽ പത്തൊഴികളാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ നാല് നാല് ഒഴിവുകൾ വരുന്നുണ്ട് ഇഴവ ഇ ഡബ്ല്യു എസ് പി എച്ച് എൽ ഡി ഇതിലൊക്കെ ഓപ്പൺ നാല് ഒഴിവാണ് ബാക്കിയുള്ളതൊക്കെ ഓരോ ഒഴിവുകളാണ് കാണുന്നത് സോ ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് ഇനിയും കുട്ടികളെ പരിഗണിക്കും നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അഡ്മിഷൻ്റെ അവസാന തീയതി ഈ അവസാന തീയതിക്കുള്ളിൽ വരുന്ന ഒഴിവുകളൊക്കെ കുട്ടികളെ വിളിച്ച് ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് വിളിച്ച് നിങ്ങളെ അറിയിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുക റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ എന്തായാലും കോൾ ചെയ്യുന്ന നോഡൽ ഓഫീസർ വിളിക്കും ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം